നമസ്കാരം പോലും മരവിപ്പിക്കുന്ന തരത്തിലുള്ള ചില സംഭവങ്ങളാണ് ഇക്കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലം മുതൽ നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗാർഹിക പീഡനങ്ങൾ ഭാര്യ ഭർത്തൃ കൊലപാതകങ്ങൾ അങ്ങനെ നിരവധിയായ സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത് അതിൽ ഏറ്റവും ഒടുവിലെത്തിയതായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ആലുവയിൽ ആത്മഹത്യ ചെയ്ത മൊഫിയ പർവീണിൻ്റെ വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവമായിരുന്നു അത് എന്നാൽ ഇത് സംബന്ധിച്ചപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അശ്ലീല ചിത്രങ്ങൾ കണ്ട് അത് അനുകരിക്കാൻ നിർബന്ധിച്ചു ഭർത്തൃവീട്ടിൽ മോഫിയ എന്ന ഈ പെൺകുട്ടി അനുഭവിച്ചത് നരക നരകയാതനയായിരുന്നു ഭർത്തൃവീട്ടിൽ മോഫിയ പർവീൻ നേരിട്ടത് നരക യാതനയാണെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പെൺകുട്ടിയെ മാനസിക രോഗിയായി മുദ്രകുത്താൻ വരെ ശ്രമം നടന്നതായും പറയുന്നുണ്ട് ഭർത്തൃവീട്ടുകാർ മൊഫിയയെ അടിമയെപ്പോലെ ജോലി ചെയ്യിപ്പിച്ചു സുഹൈലിന് പുറമെ മാതാവ് റുഖിയെയും ഉപദ്രവിച്ചെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം സുഹൈലിനെ കുറിച്ചുള്ള ചില ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് തീർത്തും ഒരു ലൈംഗിക വൈകൃതത്തിന് അടിമയായിരുന്നു ഇയാൾ ഇയാൾ ലൈംഗിക വൈകൃതത്തിന് അടിമയാണെന്നും അശ്രീല ചിത്രങ്ങൾ കണ്ട് അനുകരിക്കാൻ ഭാര്യയെ നിർബന്ധിച്ചുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിനായി പലതവണ ശരീരത്തിൽ മുറിവേൽപ്പിച്ചു ഇങ്ങനെ കൊടിയ പീഡനങ്ങളാണ് ഈ പെൺകുട്ടി ഭർത്തൃവീട്ടിൽ അനുഭവിച്ചത് അതോടൊപ്പം നാൽപ്പത് ലക്ഷം രൂപ സ്ത്രീധനവും സുഖയിൽ ആവശ്യപ്പെട്ടു എന്നാൽ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വളരെയധികം കൊടിയ സംഭവങ്ങൾ തന്നെയാണ് ഈ ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് അതേസമയം മൊഫിയ പർവീൺ ആത്മഹത്യ ചെയ്ത സംഭവം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുക വ്യാഴാഴ്ചയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയത് ഗാർഹിക പീഡന പരാതിയിൽ കേസെടുക്കുന്നതിൽ സിഐ സി എൽ സുധീറിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് ഡി ഐ ജിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ആലുവയിലെ ആത്മഹത്യയിൽ ഈസ്റ്റ് പോലീസിന് ഗുരുതര പിഴവുകൾ സംഭവിച്ചെന്നായിരുന്നു അന്വേഷണത്തിലെ കണ്ടെത്തൽ ഈ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ഡിവൈഎസ്പി വി രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഇനി വിഷയത്തിൽ അന്വേഷണം നടത്തുക അതേസമയം സി ഐ സുധീറിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല എന്നാൽ മൊഫിയ പർവീൺ ആത്മഹത്യ ചെയ്ത കേസിൽ ആൽവ പോലീസ് സ്റ്റേഷനിൽ കോൺഗ്രസ് ജനപ്രതിനിധികൾ നടത്തുന്ന കുത്തിയിരിപ്പ് സമരം ഇന്നും തുടരുകയാണ് ബെന്നി ബഹന്നാൻ എം പി എം എൽ എ മാരായ അൻവർ സാദിത് റോജി എം ജോൺ എന്നിവരാണ് സമരം നടത്തുന്നത് മൊഫിയ പർവീണിന്റെ ആത്മഹത്യക്ക് കാരണക്കാരായ സി ഐ സി എൽ സുധീറിനെ സസ്പെൻഡ് ചെയ്യും വരെ സമരം തുടരാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് സിഐക്ക് കേസെടുക്കുന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് ഡി ഐ ജിയുടെ അന്വേഷണ റിപ്പോർട്ടിലുമുണ്ട് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് പരാതി കിട്ടിയിട്ടും കേസെടുത്തത് പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ മാത്രമാണ് ഇരുപത്തി അഞ്ച് ദിവസം ഈ പരാതിയിൽ സി ഐ സി എൽ സുധീർ കാര്യമായ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് വകുപ്പുതല അന്വേഷണത്തിലും കണ്ടെത്തിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ സി ഐ നൽകിയ വിശദീകരണം എന്നാൽ ഇങ്ങനെയായിരുന്നു സ്റ്റേഷനിലെ ദൈനംദിന ചുമതലകളുടെ ബാഹുല്യം കാരണം അന്വേഷണം മറ്റൊരാളെ ഏൽപ്പിച്ചു ഈ ഉദ്യോഗസ്ഥൻ ഇരുവീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു ഏറ്റവും ഒടുവിൽ നവംബർ പതിനെട്ടിന് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടു എന്നാൽ അന്ന് പരീക്ഷയുടെ കാരണം പറഞ്ഞ് മൊഫിയ ഹാജരായില്ല ആത്മഹത്യ നടന്ന ദിവസം പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ചർച്ചയ്ക്കിടെ സിഐയുടെ മുറിയിൽ വെച്ച് സുഹൈൽ അപമര്യായതായി സംസാരിച്ചതിൽ പ്രകോപിതയായി മൊഫിയ സുഹൈലിനെ അടിച്ചു ഇത് ബഹളത്തിന് ഇടയാക്കി സി ഐ ഈ ഘട്ടത്തിൽ അവസരോചിതമായി ഇടപെട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ സിഐ മകൾ നീ മാനസിക രോഗിയല്ലേ എന്ന് വിളിച്ച് അപമാനിച്ചെന്ന ആരോപണമാണ് മുഫിയയുടെ അമ്മ ഉന്നയിച്ചത് ഡി ഐജിയുടെ റിപ്പോർട്ട് തുടർ നടപടികൾക്കായി ഡി ജി പിക്ക് കൈമാറിയിരിക്കുകയാണ് അതേസമയം ആലുവ പോലീസ് കസ്റ്റഡിയിലെടുത്ത മുഫിയ പർവീൻറെ പതിനേഴ് സഹപാഠികളെയും ഇന്നലെ തന്നെ വിട്ടയച്ചിരുന്നു ആലുവ റൂറൽ എസ് പിയെ കാണണമെന്നാവശ്യപ്പെട്ട് എസ് പി ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നതിനെ തുടർന്നാണ് സഹപാഠികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് മൊഫിയുടെ മരണത്തിൽ ആരോപണവിധേയനായ സി ഐയെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകാനാണ് വിദ്യാർത്ഥികൾ എസ് പി ഓഫീസിലെത്തിയത് പക്ഷേ പോലീസ് ഇവരെ കടത്തിവിട്ടില്ല തുടർന്ന് വിദ്യാർത്ഥികൾ എസ് പി ഓഫീസിന് മുന്നിൽ കുത്തിയിരിക്കുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ എത്തി നടത്തിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ നാല് വിദ്യാർത്ഥികൾ എസ് പിയെ കണ്ട് പരാതി നൽകി പോലീസ് ക്രൂരമായാണ് പെരുമാറിയതെന്നും പുരുഷ പോലീസ് വിദ്യാർത്ഥികളെ ബലം പ്രയോഗിച്ച് നീക്കിയെന്നുമാണ് എന്നാൽ സഹപാഠികൾ ആരംഭിക്കുന്നത് എന്തായാലും സംഭവത്തിൽ വൻ വിവാദങ്ങളും ഉയരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇനി അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ വെബ് ഡെസ്ക് തത്വമീന്യൂസ്